السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. والذين يبيتون لربهم سجدا وقياما. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുർആൻ മധുരം 30-ൽ ഇന്ന് നാം അവതരിപ്പിക്കുന്നത് സൂറത്തുൽ ഫുർഖാനിലെ 64-ാമത്തെ ആയത്താണ്. ഈ ആയത്തിന്റെ പ്രസക്തി എന്താണ്? അള്ളാഹു സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അവന്റെ പരിപൂർണമായ ഒരടിമയാകാൻ ഒരു വിശ്വാസിക്ക് വേണ്ട ഒരു ഡസനോളം ഗുണങ്ങൾ പറയുമ്പോൾ അതിൽ മൂന്നാം നമ്പറായി അവതരിപ്പിക്കുന്നത് വല്ലദീന യബീതൂന ലി റബ്ബിഹിം സുജ്ജദം വഖിയാമ, രാത്രികാലങ്ങളിൽ അവരുടെ രക്ഷിതാവിന് വേണ്ടി സാഷ്ടാംഗത്തിലും അതുപോലെ തന്നെ നിസ്കാരത്തിലും മുഴുകുന്നവരാണ് വിശ്വാസികൾ എന്ന് പരിചയപ്പെടുത്തുകയാണ്. സുജൂദിലും ഖിയാമിലുമായി കഴിഞ്ഞുകൂടുന്നവർ. ഇത് റമദാനിനുള്ള പ്രത്യേകതയല്ല, എല്ലാ കാലങ്ങളിലുമുണ്ട്. അപ്പോൾ ഏത് സമയത്തും രാത്രി നിസ്കാരം എന്നത് നമ്മളിൽ നിന്നുണ്ടാവണം. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഫർളല്ല, സുന്നത്താണ്. മഹാന്മാരൊക്കെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ രാത്രികാലങ്ങളിലെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തഹജ്ജുദ്. ഇനി അതില്ലെങ്കിലും പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ലിസ്റ്റിൽ പെടാൻ ഇഷാഇന്റെ ശേഷമുള്ള മുഅക്കദായ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാലും ഉൾപ്പെടും എന്ന് പറഞ്ഞവരുണ്ട്. പരമാവധി തഹജ്ജുദ് നിസ്കരിച്ചാൽ എല്ലാ അർത്ഥത്തിലും അത് പരിപൂർണമാകും. എന്നാൽ ഈ രാത്രി സുന്നത്ത് നിസ്കാരം ഏറെ പ്രസക്തമാകുന്ന ഒരു സമയമാണ് പരിശുദ്ധ റമദാൻ. റമദാനിന്റെ പ്രത്യേകത തന്നെ നീണ്ട 20 റക്അത്തുള്ള തറാവീഹ് നിസ്കാരമാണ്. ആ തറാവീഹ് നിസ്കാരങ്ങൾ ഇല്ലാതെ ഇന്ന് നമ്മുടെ പള്ളി മെഹ്റാബുകൾ തേങ്ങുകയാണ്. അത് മറ്റൊരു യാഥാർത്ഥ്യം. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ മുസമ്മിലിലൂടെ വ്യക്തമാക്കുന്നു, ഇന്ന നാഷിഅത്തൽ ലൈലി ഹിയ അഷദ്ദു വതുഅൻ വഅഖവമു ഖീല. പകൽ ആരാധന നടത്തുന്നതും രാത്രി ആരാധന നടത്തുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. രാത്രി ഉത്ഭൂതമാകുന്ന ഏതൊരു പ്രാർത്ഥനയും ആരാധനയും ഹിയ അഷദ്ദു വതുഅൻ, അതിന് സ്വാധീനം കൂടുതലാണ്. വഅഖവമു ഖീല, എല്ലാ അർത്ഥത്തിലും നേരെ ചൊവ്വയുള്ള വാക്കുകളായിരിക്കും ആ ആരാധനാ കർമ്മങ്ങളിൽ മനുഷ്യനിൽ നിന്ന് പുറത്തേക്കൊഴുകുക. അതാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. രാവിലെ സമയങ്ങളിൽ ശബ്ദ കോലാഹലങ്ങളില് രാവിലെ സമയത്ത് 100 വട്ടം അല്ലെങ്കിൽ 1000 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതും റബ്ബി ഗഫർലി എന്ന് പറയുന്നതും അതേസമയം പാതിരാ നേരത്ത് എഴുന്നേറ്റ് ഒരു സുബ്ഹാനല്ല പറയുന്നതും, അത് രണ്ടിനും മനസ്സാന്നിധ്യവും ആത്മാർത്ഥതയും ഹൃദയ സാന്നിധ്യവും എല്ലാം കണക്കാക്കുമ്പോൾ അത് ഈ രാത്രി പറയുന്ന ഒന്നിനായിരിക്കും കൂടുതൽ കരുത്ത്. അതാണ് ആ പറഞ്ഞത്, ഇന്ന നാഷിഅത്തൽ ലൈലി ഹിയ അഷദ്ദു വതുഅം വഅഖവമു ഖീല. പിന്നീട് മറ്റൊരു പ്രത്യേകത, പകൽ സമയത്ത് നിങ്ങൾക്ക് ഒരുപാടൊരുപാട് തിരക്കുകളുണ്ട്. നീണ്ട പരക്കം പാച്ചിലാണ് പകൽ സമയത്ത് നിങ്ങൾക്കുള്ളത്. ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ പകൽ സമയങ്ങളിൽ അടങ്ങിയിരിക്കുകയാണ് എന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു അപവാദമാണ്. ഇത് എക്കാലത്തേക്കുമാണല്ലോ ഈ നിയമങ്ങളൊക്കെ. അപ്പൊ ഏതാവട്ടെ, പകൽ സമയത്ത് പല തിരക്കുകൾ ഉണ്ടാകും. എന്നാൽ രാത്രി ഒഴിഞ്ഞ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ അല്പസമയം ആരാധിക്കണം എന്ന് അള്ളാഹു തആല പരിചയപ്പെടുത്തുകയാണ്. അതിന് പറ്റിയ നല്ല സന്ദർഭമാണ് വിശുദ്ധ റമദാൻ, നീണ്ട തറാവീഹ് നിസ്കരിക്കാൻ പറ്റിയ സന്ദർഭം. ഈ തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ച് ഒരു ചെറിയ വിശദീകരണം, അതെല്ലാ അർത്ഥത്തിലും ഉചിതമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറുതായിട്ട് മാത്രം പറയുന്നു. തറാവീഹ് 20 റക്അത്താണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ തറാവീഹ് നിസ്കാരം പള്ളിയിൽ പോയി പല രാത്രികളും റമദാനിൽ നിർവഹിച്ചപ്പോൾ
സഹാബത്തും ആവേശത്തോടെ നബി തങ്ങളുടെ കൂടെ കൂടി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ തന്നെ തങ്ങി വീട്ടിൽ നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞത്, ഹഷീത്വ തുഫറദ അലൈക്കും, നിങ്ങളുടെ ഈ ആവേശം കാണുമ്പം ഇത് നിങ്ങളുടെ മേൽ ഫറദാക്കപ്പെടുമോ എന്നെനിക്കൊരു ഭയം. ഫതഅജിസു അൻഹ, ഇപ്പോൾ നിങ്ങൾ ആവേശം കാണിച്ചാലും ഇത് ഫറളാക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് കൊണ്ടു നടക്കാൻ അശക്തരായി തീരും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ സമയത്ത് മാത്രമാണ് പരസ്യമായി ഈ നിസ്കാരം നടന്നതെന്നും പിന്നീട് സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവിടെ നിന്ന് അഭിപ്രായപ്പെട്ടു ഒരു ഇമാമിന് കീഴിൽ ഈ തറാവീഹ് നിസ്കാരം 20 ഏകോപിപ്പിക്കണമെന്ന്. അങ്ങനെ 20 റക്അത്ത് തറാവീഹ് ഏകോപിച്ച ജമാഅത്തായി നിസ്കരിച്ചു സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു. ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും അന്ന് ഏകോപിച്ചു, ഇജ്മാ ആണ്, ഒരാൾക്കും തർക്കമില്ല തറാവീഹിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ. തറാവീഹിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ ആ കാലഘട്ടത്തിലുള്ള ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. അല്ലെങ്കിലും അത് മക്കത്തെ ഉമറുണ്ടാക്കിയതാണെന്ന് ലാഘവത്തോടെ പറയുന്നവർ പേടിക്കണ്ടേ. ഇന്നല്ലാഹ ഖദ് ജഅല അൽഹഖ അലാ ലിസാനി ഉമറ വ ഖൽബി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തിച്ചു പറഞ്ഞ സയ്യിദുന ഉമർ തങ്ങൾ, സത്യം ഉമറിന്റെ നാക്കിലൂടെയും ഹൃദയത്തിലൂടെയുമാണ് അള്ളാഹു സ്ഥാപിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തുനബി എങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയിലോ വാക്കിലോ തെറ്റുപറ്റില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അല്ലെങ്കിലും ഒന്നാലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവിന്റെ റസൂൽ സമ്മതിക്കാത്ത ഒരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹു സ്ഥാപിക്കുമോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 20 നിസ്കരിച്ചു, കാണിച്ചു കൊടുത്തു, ജമാഅത്തില്ല എന്ന് മാത്രം. പിന്നീട് പിൽക്കാലത്ത് അത് 20 റക്അത്ത് ജമാഅത്തായി നിർവഹിച്ചതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ പ്രത്യേകത. ഈ സംഭവം നമ്മുടെ ഇമാമിങ്ങളൊക്കെ അവരുടെ കിതാബുകളിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് തറാവീഹ് 20 റക്അത്തായത്? മറ്റു കാലങ്ങളിൽ, റമദാനേതര കാലങ്ങളില്, റമദാൻ അല്ലാത്ത മാസങ്ങളില് മുഅക്കദായ റവാത്തിബ് സുന്നത്ത് ആകെ 10 റക്അത്താണ്. എല്ലാവർക്കും അറിയാമല്ലോ, ളുഹറിന്റെ മുമ്പ് 2, ളുഹറിന്റെ ശേഷം 2, മഗ്‌രിബിന്റെ ശേഷം 2, ഇഷാഇന്റെ ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. ഇങ്ങനെ 10 റക്അത്താണല്ലോ. ഈ 10 റക്അത്തിന് റമദാൻ ആകുമ്പോൾ അതിനെ ഒന്ന് ഇരട്ടിപ്പിച്ചാൽ, അതെ, അത് കൂടുതൽ പരിശ്രമിക്കേണ്ട, കൂടുതൽ അധ്വാനിക്കേണ്ട മാസമാണെന്ന് കരുതി ഇരട്ടിപ്പിച്ചാൽ, 10 ഒരു 10 കൊണ്ടും കൂടെ ഇരട്ടിപ്പിച്ചാൽ അതെ 20. അതാണ് 20 റക്അത്ത് തറാവീഹ് വരാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൻ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ മറ്റു ഇമാമിങ്ങളും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ഇത് നിസ്കരിക്കേണ്ട രൂപം, ഓരോ 2 റക്അത്തിലും സലാം വീട്ടണം. ഓരോ 2 റക്അത്തിലും സലാം വീട്ടിക്കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ 10 സലാം കൊണ്ടാണ് 20 റക്അത്ത് നിസ്കരിക്കേണ്ടത്. തറാവീഹ് എന്ന നിസ്കാരത്തിന് പേര് വരാൻ കാരണം, രണ്ട് തവണ സലാം വീട്ടിക്കഴിഞ്ഞാൽ, ഓരോ തർവീഹത്ത് എന്ന് പറയുന്നത് അതാണ്, രണ്ട് തവണ സലാം വിട്ടുക, അപ്പൊ 4 റക്അത്ത്, ഓരോ 4 റക്അത്തുകളിലും രണ്ട് തവണ സലാം വിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഇസ്തിറാഹത്ത്, ഒരു ചെറിയ റെസ്റ്റ് എടുക്കൽ നടത്തിയിരുന്നു അന്ന് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും. അതുകൊണ്ടാണ് ഇതിന് തറാവീഹ് റെസ്റ്റ് എടുക്കുന്ന നിസ്കാരം എന്ന് പേര് വരാൻ കാരണം എന്നും കൂടെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. തറാവീഹ് എന്ന് പറഞ്ഞതിന്റെ നേരെ അർത്ഥം റെസ്റ്റ് എന്നാണ്, വിശ്രമം എന്നാണ്. അപ്പൊ ഇടയ്ക്കൊരു വിശ്രമം ഉണ്ട്. ഇങ്ങനെ സലാം വീട്ടി നിർവഹിക്കുന്ന നിസ്കാരമായതുകൊണ്ട് ഇടയ്ക്ക് വിശ്രമം കിട്ടും. മാത്രമല്ല, ആ വിശ്രമം എടുക്കുകയും ചെയ്യും. 4 റക്അത്ത് കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കും, എന്നിട്ടേ അടുത്ത 4 തുടങ്ങുകയുള്ളൂ ആയിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. എന്നാൽ ആ ഒരു വിശ്രമം അത് വളരെ ഫലപ്രദമായ രീതിയിലാക്കാം എന്ന് കരുതി നിസ്കാരത്തിൽ നിന്ന് വിശ്രമിക്കുന്നതോടൊപ്പം ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലുന്ന പതിവാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ആ നിസ്കാരങ്ങളുടെ ഈ തർവീഹത്തുകളിൽ ഓരോ 4 റക്അത്ത് കഴിയുമ്പോഴും സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ
എന്ന ചർച്ച പറഞ്ഞെടുത്ത് ആ സമയത്ത് മാത്രം ഖാസ്സായിട്ട് സുന്നത്താണെന്ന് കരുതിയാലേ പറ്റില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അതേസമയം എപ്പോഴും സലാത്ത് സുന്നത്തുണ്ട് എന്ന നിലക്കാണെങ്കിൽ പറ്റും. ബഹുമാനപ്പെട്ട ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ഫതാവയിൽ പറഞ്ഞു, നിസ്കാരത്തിന്റെ ശേഷം സലാം വീട്ടിയ ഉടനെ പ്രാർത്ഥിക്കൽ സുന്നത്താണെന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. പ്രാർത്ഥനയുടെ തുടക്കത്തിൽ സലാത്ത് വേണം എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് ഓരോ സലാം വീട്ടിക്കഴിഞ്ഞാലും സലാത്ത് ചൊല്ലുന്നു, ദുആ നടത്തുന്നു. ആ ദുആ ആണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. ആ ദുആ ആണ് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. ആ ദുആ ആണ് രണ്ടാമത്തെ പത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇതിനൊക്കെ തെളിവുണ്ടെന്നർത്ഥം. അതൊന്നും സുന്നത്തല്ല എന്ന് പറയാൻ പറ്റില്ല. അതേസമയം തറാവീഹിന്റെ ശേഷം ഖാസായ സുന്നത്താണ് എന്നല്ല, എല്ലാ റമദാൻ കാലങ്ങളിൽ എപ്പോഴും സുന്നത്തുള്ള അല്ല സലാത്തിന്റെ കാര്യം, അല്ലാത്തപ്പോഴും എപ്പോഴും സുന്നത്തുള്ള കാര്യമാണ് ആ പറഞ്ഞിട്ടുള്ളത്. അത് അപ്പോൾ ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്തങ്ങ് ചൊല്ലുന്നതിന് എന്ത് വിരോധമാണുള്ളത്? അതിലെ ഒന്നും പ്രത്യേകിച്ച് അസംബന്ധമായി കാണേണ്ടതായി ഒന്നുമില്ല. ഇനി മറന്നുകൊണ്ടോ അറിയാതെയോ റക്അത്ത് കൂടിപ്പോയാൽ, ഇപ്പൊ രണ്ടുള്ളത് മൂന്നായി, അങ്ങനെ 23 ടോട്ടൽ വന്നപ്പം അങ്ങനെയൊക്കെ വന്നാൽ അത് നിരുപാധിക സുന്നത്തായിട്ട് സുന്നത്ത് നിസ്കാരമായിട്ട് സ്വീകരിക്കപ്പെടും. ഇനി നിയ്യത്ത് എങ്ങനെയാണ് തറാവീഹിന്റെ നിയ്യത്ത്? ഓരോ രണ്ട് റക്അത്തിലും തറാവീഹ് നിസ്കരിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഖിയാമു റമദാൻ നടത്തുന്നു എന്നോ നിയ്യത്ത് ചെയ്യണം. തറാവീഹ് നിസ്കരിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഖിയാമു റമദാൻ നടത്തുന്നു എന്നോ നിയ്യത്ത് ചെയ്യണം. അപ്പോൾ തറാവീഹ് രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നോ അല്ലെങ്കിൽ തറാവീഹിൽ നിന്നുള്ള രണ്ട് റക്അത്ത്, അത് വലിയ ഒരു വിവാദമാക്കേണ്ട കാര്യമല്ല. ആ പറഞ്ഞ വിഷയം റക്അത്തൈനി മിന തറാവീഹ് എന്നാണോ, അതുപോലെ ഉസല്ലി സുന്നത്ത തറാവീഹ് റക്അത്തൈനി എന്നാണോ, അത് രണ്ടും പറ്റും. അവിടെ വിഷയം അതത് പറയണമോ പറയണ്ടയോ എന്ന കാര്യത്തിലാണ് തർക്കമിരിക്കുന്നത്. എണ്ണം പറയണോ പറയണ്ടേ? തറാവീഹ് എന്ന് മാത്രം അപ്പൊ എണ്ണം പറയണം എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ പ്രബലമായ അഭിപ്രായം എണ്ണം പറയൽ നിർബന്ധമില്ല എന്നത് തന്നെയാണ്. ഇനി പോവട്ടെ, അതാണ് അവിടുത്തെ തർക്കം. ഈ റക്അത്തൈനി മിന തറാവീഹ് എന്ന് പറഞ്ഞതും അല്ലാത്തതും തമ്മിൽ, അല്ലാതെ റക്അത്തൈനി മിന തറാവീഹ് എന്നും അതുപോലെ തന്നെ സല്ലി സുന്നത്ത തറാവീഹ് റക്അത്തൈനി, അത് രണ്ട് പറഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല. ഏതായാലും തറാവീഹ് നിസ്കാരത്തിൽ നിന്നുള്ള രണ്ടരക്കാഴ്ച അല്ലെങ്കിൽ തറാവീഹ് നിസ്കാരം രണ്ടരക്കാഴ്ച, അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ? ഓരോ രണ്ടരക്കാഴ്ചയിലും, അത് പ്രത്യേകം നമുക്ക് കാണാം, ഓരോ രണ്ടരക്കാഴ്ചയിലും ഏതുണ്ടായിരിക്കണം? നിയ്യത്തുണ്ടായിരിക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട തുഹ്ഫയിലും റൗദയിലും ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, വലാ തസ്ഹീഹു ബിനിയ്യത്തി മുത്തലഖത്തിൻ, നിരുപാധികമായ നിയ്യത്ത് കൊണ്ട് തറാവീഹ് പറ്റില്ല. ബൽ എൻവി റക്അത്തൈനി മിന തറാവീഹി, തറാവീഹിൽ നിന്ന് രണ്ട് റക്അത്ത് എന്ന് കരുതണം എന്ന് പറഞ്ഞ അവിടെ പ്രത്യേകം ചർച്ച ചെയ്യുന്നത് കാണാം. പണ്ഡിതന്മാര് ചർച്ച നടത്തിയത് പ്രത്യേകം നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, ഓരോ ഈ രണ്ടരക്കാലത്തിലും സലാ ഏത് ചെയ്യണം, നിയ്യത്ത് ചെയ്യണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓരോ ഈ രണ്ടരക്കാലത്തിലും നിയ്യത്ത് ചെയ്യണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൻവാറിൽ പ്രത്യേകം പറഞ്ഞു, അസ്സവാബു എൻവി സുന്നത്ത തറാവീഹി ഫീ കുല്ലി റക്അത്തൈനി, ഓരോ ഈ രണ്ടരക്കാലത്തിലും സുന്നത്തു തറാവീഹിനെ കരുതണം, തറാവീഹിന്റെ സുന്നത്ത് എന്ന് കരുതണം. അപ്പൊ മൊത്തത്തിൽ തറാവീഹ് എന്ന് കരുതിയിട്ട് 20 കൂടെ ഒറ്റ ഇതുപോരാ, ഓരോ സലാം വീട്ടിക്കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ചെയ്യണം, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ എന്ന് അർത്ഥം. പിന്നീട് ഇതിന്റെ സമയം, തറാവീഹിന്റെ സമയം, അത് വിത്തുറു പോലെ ഇശാ നിസ്കരിച്ച് ഫജ്റു ദിക്കുന്നതിന്റെ ഇടയിലാണ്. അതിന്റെ ഇടയിൽ എപ്പോഴുമാകാം, ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാ കൂടുതൽ നല്ലത്. വിത്തറിന്റെ അവിടെ പിന്നീട് ചെയ്യലാണ്, ഉറങ്ങി എഴുന്നേറ്റിട്ട് ചെയ്യലാണ്, പത്തായത്തിനൊക്കെ എഴുന്നേൽക്കുമ്പോ ചെയ്യുകയാണെങ്കിൽ അതാണ് കൂടുതൽ അഫ്ദൽ എന്ന് പറയുന്നുണ്ട്.
ഉറങ്ങിയെഴുന്നേറ്റതിന്റെ ശേഷം വിത്രസ്കരിക്കുന്നിടത്ത്. അവിടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ പോലും അങ്ങനെയാണ് അഫ്ദൽ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴല്ല, ഇപ്പൊ നമ്മൾ പള്ളിയുള്ള കാലഘട്ടമല്ല, ഇങ്ങനെ തന്നെ നടക്കും വീട്ടിൽ നിന്നാകുമ്പോൾ. അതേ പള്ളിയൊക്കെ ഉള്ളപ്പോൾ അവിടെ ജമാഅത്ത് മുടങ്ങാതിരിക്കാൻ നമ്മൾ പള്ളിയിൽ നിന്ന് അല്പം നിസ്കരിച്ച് ബാക്കിയുള്ള മൂന്നരക്കാലത്ത് അവിടെ നിന്ന് നിസ്കരിച്ച് വീണ്ടും ഉറങ്ങി എഴുന്നേറ്റതിന്റെ ശേഷം നിസ്കരിക്കാൻ നമുക്ക് പള്ളിയിൽ വീട്ടിലേക്ക് അത് മാറ്റിവെച്ചാൽ കൂടുതൽ അഫ്ദലാകും. എന്നാൽ അത് പരിപൂർണമായി അങ്ങനെ തന്നെയാണ് എന്നല്ലേ കിതാബിലുള്ളത്, സുന്നത്ത് പിന്തിപ്പിക്കൽ തന്നെയാണെന്ന്. അങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാവരും കൂടെ ആ സുന്നത്ത് എടുക്കാൻ ഒരുങ്ങിയാൽ പിന്നെ പള്ളിയിൽ പള്ളിയിൽ തറാവീഹ് വിത്രിന്റെ ജമാഅത്ത് പിന്നീട് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. ഇനി തറാവീഹ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനുൽ ഹദ്ദാദ് തങ്ങള് അബ്ദുല്ലാഹിബിനു അലവി ഹദ്ദാദ് തങ്ങള് അവിടുത്തെ നസായിഹിൽ എഴുതിയത് കാണാം. തറാവീഹ് നിസ്കാരത്തില് വിവരം കുറഞ്ഞ ആളുകൾ പതിവാക്കി വെച്ച ഹൈ സ്പീഡ് ഇത് കരുതണം. കാരണം അത് കാരണമായി വാജിബാത്തുകൾക്ക് ഭംഗം വരുത്തൽ വരും, തുമൈനീനത്ത് നഷ്ടപ്പെടും, റുക്കുഴിലും സുജൂദിലും എല്ലാം കോഴി കൊത്തുംപോലെയായി തീരും. ഫാത്തിഹ അത് ഓതേണ്ട ക്രമത്തിൽ ഓതില്ല. ഫാത്തിഹ ആയത്തുകളൊക്കെ കൂട്ടി ഓതി അല്ലെങ്കിൽ അല്പ സ്പീഡിൽ ഓതി അതിനൊന്നും അല്ല പോയി പറയുന്നു, ഒക്കെ സുന്നത്തിന് എതിരാണ് എന്നതുണ്ട്. എന്നാലും അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരും. പക്ഷേ എന്താണ്, അക്ഷരങ്ങൾ പോലും സ്ഫുടമല്ലാത്ത വിധത്തില് ഓടിച്ച് പോകുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ വരുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുകയാണ്, അതായത് അയാൾ നിസ്കരിച്ചു കൂലി നേടി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അയാളുടെ നിസ്കാരം ഒരു കാട്ടിക്കൂട്ടലാണ്. എന്നാൽ നിസ്കരിക്കാതെ ഞാൻ വീഴ്ചയുള്ളവനാണ് എന്ന് റബ്ബിന്റെ മുമ്പിൽ സമ്മതിച്ചവനാണോ? അതുമല്ല, നിസ്കരിച്ചു എന്ന് വരുത്തിയവനാണ്. അപ്പൊ ഇത്തരം അപകടങ്ങളൊക്കെ സത്യത്തില് പിശാചിന്റെ കെണിവലകളിൽ പെട്ടതാണ്. അമലു ചെയ്യുന്നവരുടെ അമലു ചെയ്യുന്നതോടൊപ്പം തന്നെ നഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഫഹദറൂ മിൻ ദാലിക വ തനബ്ബഹൂ ലഹു മഅശിറൽ ഇഖ്വാൻ, ഓ മുസ്ലിം സഹോദരന്മാരെ, കൂട്ടുകാരെ, നിങ്ങൾ ഈ കാര്യത്തിൽ ജാഗരൂകരായിരിക്കണം, ജാഗ്രത പാലിക്കണേ. തറാവീഹോ മറ്റു നിസ്കാരങ്ങളോ ഒക്കെ നിസ്കരിക്കുമ്പോൾ ഫാത്തിമുൽ ഖിയാമ വൽ ഖിറാഅത്ത് വൽ റുകൂഉ വൽ സുജൂദ വൽ ഖുശൂഉ വൽ ഹുദൂർ വസായിറൽ അർഖാനി വൽ ആദാബ്, റുകൂഉ സുജൂദ് അതുപോലെ തന്നെ ഭയഭക്തി ഹൃദയ സാന്നിധ്യം അതുപോലെ മറ്റ് ഫർളുകൾ ഷർത്തുകൾ ആദാബുകൾ എല്ലാം നിങ്ങൾ കൃത്യമായി കീപ്പ് ചെയ്യണം. പിശാച്ചിന് നിങ്ങളിലേക്ക് കടന്നു കയറാൻ ഒരു പഴുതു കൊടുക്കരുത്. അള്ളാഹുവിൽ തവക്കുലാക്കി ഈമാനോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളെ പിശാച്ചിന് ഒതുക്കാൻ കഴിയില്ല. അതേസമയം അവന്റെ കൂട്ടാളികളായി നിൽക്കുന്ന ആളുകൾ അവരെയാണ് പിശാച്ച് ഒതുക്കിക്കളയുക. പേടിക്കണേ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഈ തറാവീഹ് നിസ്കാരത്തിൽ അതിന്റെ ചിട്ടവട്ടങ്ങൾ പറയുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കറാഹത്തുകളും ചെയ്യുന്ന ഒരു ചുറ്റുപാടാണ് പലപ്പോഴും കാണുന്നത്. ഒന്ന്, ആദ്യമായി മയ്യത്ത് നിസ്കാരം അല്ലാത്ത എല്ലാ നിസ്കാരത്തിലും, സുന്നത്താവട്ടെ ഫർളാവട്ടെ, ഫർളിൽ മാത്രമല്ല സുന്നത്തിലും, വജ്ജഹ്തു സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. ഒരഭിപ്രായത്തിൽ അത് നിർബന്ധമാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കൽ കറാഹത്താകുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കുറ്റമല്ലെങ്കിലും ഒരു തെറ്റാണല്ലോ. കറാഹത്ത് കുറ്റമില്ലെങ്കിലും തെറ്റായ കാര്യമല്ലേ, ഒഴിവാക്കേണ്ടതാണ്. അതിന് നമുക്ക് ഒഴിവാക്കിയാൽ കൂലി കിട്ടുമല്ലോ, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നാൽ എല്ലാവരും ഇപ്പൊ പരിപൂർണമായി വജ്ജഹ്തു ഓതി എല്ലാ അപ്പോ എല്ലാ ആദ്യത്തെ റക്കായത്തിലും വജ്ജഹ്തു ഓതേണ്ടി വരും. 20 റക്കായത്തിൽ ആദ്യത്തെ, ഓരോ 2 റക്കായത്തിലെ ആദ്യത്തെ റക്കായ, അപ്പൊ 10 വജ്ജഹ്തു ഉണ്ടാവും. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇമാമിനെ കിട്ടുമോ, അല്ല മൗമൂമിങ്ങളെ കിട്ടുമോ നിസ്കരിക്കാൻ? അതിനാണ് വിവരമുള്ളവർക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി. ഇമാമിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, വിവരമുള്ള ഇമാമിങ്ങൾ അതൊക്കെ ചെയ്യും. ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും കൂട്ടായി നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു അക്ബർ എന്ന് നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ വജ്ജഹ്തു ഓതുക. ആ വജ്ജഹ്തു മഅ്മൂമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാമ് ഫാത്തിഹ ഓതുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും അവർക്ക് വജ്ജഹ്തു ഓതാം.
അതിലെ ഒരു പ്രയാസവും അവർക്ക് വരില്ല. പരിപൂർണമായിട്ട് തന്നെ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം സ്പീഡിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇനി എപ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ പലപ്പോഴും തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ അവരൊക്കെ പൂർത്തിയാക്കി ഓതാം. ഓതുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ നീണ്ട പ്രാർത്ഥന മാത്രമല്ല വജ്ജഹുത്തുവിലുള്ളത്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അത് അതിന്റെ സ്വൽപഭാഗം കൊണ്ടും അസ്ലു സുന്നത്ത് ലഭിക്കും, കറാഹത്തിൽ നിന്ന് രക്ഷപ്പെടും, കറാഹത്ത് ചെയ്തു എന്നതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോ കുറെ ദിക്റുകൾ ഉണ്ട്, ആ കൂട്ടത്തിൽ ഒന്ന് രണ്ടെണ്ണം പറയുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അല്ലാഹു അക്ബർ കബീറ, അൽഹംദുലില്ലാഹി കസീറ, എന്ന് ചൊല്ലിയാൽ വജ്ജഹത്തിന് പകരാകും. അപ്പൊ ഇനി അതെല്ലാം കൂടെ ഇല്ലെങ്കിൽ അള്ളാഹു അക്ബർ കബീറ എന്നെങ്കിലും പറയുക. അള്ളാഹു അക്ബർ കബീറ അത് പറഞ്ഞൂടെ, അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തെ ഇഹ്റാം ചൊല്ലിയ ഉടനെ അള്ളാഹു അക്ബർ കബീറ എന്ന് പതുക്കെ പറഞ്ഞിട്ട് ഉടനെ അഴുതൂതി ബിസ്മി ചൊല്ലി ഫാത്തിഹ തുടങ്ങുന്നു. എത്ര എളുപ്പമുണ്ട്, അതിന് ഇത്ര സമയമെടുക്കുമോ? അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ അത്തഹിയാത്ത്. ആ അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫർളാവട്ടെ സുന്നത്താവട്ടെ ഒരൊറ്റ നിസ്കാരം പോലും, അവിടുത്തെ ജീവിതകാലത്ത് ഒരു നിസ്കാരം പോലും നാല് സംഗതികളെ തൊട്ട് അഭയം തേടാതെ നടത്തിയിട്ടില്ലെന്നാണ്. ഏതാണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഈ നാല് കാര്യങ്ങൾ, ഖബറിന്റെ അദാബിനെ തൊട്ട്, നരകശിക്ഷയെ തൊട്ട്, അതുപോലെ തന്നെ ജീവിത മരണങ്ങളിലെ വിഷമങ്ങളെ തൊട്ട്, അതുപോലെ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട്, ഈ നാല് കാര്യങ്ങളെ തൊട്ട് അഭയം തേടാൻ നടത്തിയിട്ടില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്, അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് സലാം കൂട്ടിക്കൊള്ളണം എന്നൊരു നിർബന്ധമുള്ളതുപോലെ അല്ല. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോഴും തറാവീഹ് നിസ്കരിക്കുമ്പോഴും മറ്റു സുന്നത്ത് നിസ്കരിക്കുമ്പോഴും ഒക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കഴിഞ്ഞാൽ ഇത് ഉപേക്ഷിക്കൽ പ്രത്യേകം കറാഹത്താണെന്ന് ഫതഹുൽ മുഈനിൽ പോലും പരിചയപ്പെടുത്തിയ ഈ ദിക്റുകൾ നമുക്ക് ചൊല്ലിക്കൂടെ? അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വേണ്ടി ചാടുക. നമ്മള് പഠിച്ചു വെച്ച തഹിയാത്ത് പരിപൂർണമായിട്ടും കൂടി ചൊല്ലിക്കൊള്ളണമെന്നില്ല. ഏത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെ ഗുണകരമാകും. തറാവീഹ് അല്ലാത്ത കാലങ്ങളിൽ പലപ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പോൾ സൂറത്തും പലരും ഓതില്ല. വജ്ജഹത്ത് ഒഴിവാക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിലേറെ വളരെ പ്രധാനമുള്ള ഒരു സംഗതിയാണ് സൂറത്ത്. അതും ആരും എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. സൂറത്തും ഒഴിവാക്കാതിരിക്കാൻ ഒരു ചെറിയ സൂറത്ത് ഏതെങ്കിലും ഒന്നോദാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു എല്ലാ ഇബാദത്തുകളും കൃത്യമായി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.